നടുവേദന ഇന്ന് വളരെ സർവ്വസാധാരണമായ ഒരു രോഗമാണ്. ഒരു രോഗം എന്നതിനേക്കാൾ നടുവേദന ഒരു രോഗലക്ഷണം ആയാണ് നമ്മൾ പരിഗണിക്കേണ്ടത്. നാം ഇന്ന് കൈകാര്യം ചെയ്യുന്ന ടോപ്പിക് എന്ന് പറയുന്നത് നടുവേദന, അതിനെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകളും ചില സാധാരണ സംശയങ്ങളുമാണ്. എൻ്റെ പേര് ഡോക്ടർ അമീർ എസ് തെരുവത്ത്, കൺസൾട്ടൻ്റ് സ്പൈൻ സർജൻ, രാജഗിരി ഹോസ്പിറ്റൽ, ആലുവ. ഒരു 80% നടുവേദനക്കാരെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന കാരണം മെക്കാനിക്കൽ ബാക്ക് പെയിൻ, അല്ലെങ്കിൽ നട്ടലിൻ്റെ കശേരുക്കൾക്കോ പേശികൾക്കോ വരുന്ന അമിതമായ സമ്മർദ്ദം കാരണം ഉണ്ടാകുന്ന നടുവേദന, അതിനാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. ഇതാണ് നടുവേദനക്ക് ഏറ്റവും സാധാരണമായിട്ട് നമ്മൾ കാണപ്പെടുന്ന ഒരു കാരണം എന്ന് പറയുന്നത്. ഇത് സംഭവിക്കുന്നതിനുള്ള കാരണം എന്ന് പറയുന്നത് ഒന്ന് ഫോൾട്ടി പോസ്റ്റേഴ്സ്, സാധാരണ നിലയിലല്ലാതെയുള്ള നട്ടലിൻ്റെ പൊസിഷനിങ്ങും അതേപോലെയുള്ള അനക്കങ്ങളും ആണ്. അതേപോലെ തന്നെ രണ്ടാമത്തെ കാരണമെന്ന് പറയുന്നത് എക്സസൈസ് ഇല്ലായ്മ. അപ്പോൾ എക്സസൈസ് ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടലിനെ സപ്പോർട്ട് ചെയ്യുന്ന പേശികൾ വീക്കാവും, പേശികളുടെ സ്ട്രെങ്ത് കുറയും. ആ സ്ട്രെങ്ത് കുറഞ്ഞ പേശികളിൽ നമ്മൾ അബ്നോർമൽ ആയിട്ടുള്ള പോസ്റ്റേഴ്സും കൂടി വരുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടിനെയാണ് മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് സിറ്റിംഗ് ജോബ്സ്, കൂടുതൽ സമയം 6 മണിക്കൂർ 7 മണിക്കൂർ 8 മണിക്കൂർ എല്ലാം ഇരിക്കുന്ന ജോലികളിൽ ഏർപ്പെടുന്ന ആളുകൾ ഒത്തിരി കൂടുതലാണ്, പ്രത്യേകിച്ചും IT മേഖലയിലേക്ക്. അപ്പോൾ അവർ ഇത്രയും സമയം അടുപ്പിച്ചിരിക്കുമ്പോൾ അവരുടെ നട്ടലിന് അത്രയും നേരത്തെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സമ്മർദ്ദം താങ്ങുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ബലം കൂടുതലായിട്ട് വേണ്ടിയതായിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇത്തരം ജോലികളിൽ ഏർപ്പെടുന്നവരിൽ സാധാരണയായിട്ട് നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ അവർക്ക് എക്സസൈസിന് സ്പെൻഡ് ചെയ്യാനുള്ള സമയം കുറവായിരിക്കും. അപ്പോൾ എക്സസൈസിൻ്റെ കുറവും അബ്നോർമൽ പോസ്റ്ററിങ്ങും കൂടി ആകുമ്പോഴത്തേക്കുമാണ് ഈ ബുദ്ധിമുട്ട് വലിയ രീതിയിൽ വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ലക്ഷണങ്ങളുമായിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ നമ്മൾ അവർക്ക് ആദ്യം തന്നെ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ള നിലയ്ക്ക് പ്രത്യേകിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻസും ആവശ്യമില്ല, അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, കൗൺസലിംഗ് കൊടുക്കുക എന്നുള്ളതാണ്. പ്രോപ്പർ പോസ്റ്റേഴ്സ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതുപോലെ തന്നെ എക്സസൈസസിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇരിക്കുന്നതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ തുടർച്ചയായിട്ട് ഒരു 15-20 മിനിറ്റ് ഇരിക്കരുത് എന്നുള്ളതാണ്, പ്രത്യേകിച്ചും ഇങ്ങനെ വേദന വരാൻ പ്രവണത ഉള്ളവരിൽ. ഒരു മാക്സിമം ഒരു 20 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഒരു മിനിറ്റ് എങ്കിലും ബ്രേക്ക് എടുത്ത് ഒന്ന് അപ്പ് ആൻഡ് ഡൗൺ ഒന്ന് നടക്കാൻ ആയിട്ട് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ഈ ലാപ്ടോപ്പ് എന്നുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് മാക്സിമം അവോയ്ഡ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് നമുക്ക് ഒരിക്കലും ഐ ലെവലിൽ സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഐ ലെവലിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കീപാഡിലേക്ക് കൈ എത്താൻ പറ്റില്ല. അതുകൊണ്ട് IT മേഖലയിൽ സ്ഥിരമായിട്ട് കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും എപ്പോഴും ഡെസ്ക്ടോപ്പ് മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണെങ്കിൽ കൂടുതൽ സമയം ഇരുന്ന് എഴുതോ വായിക്കോ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ഒരു സ്ലാൻഡിംഗ് ബോർഡ്, അതായത് നമ്മൾ ഇരിക്കുന്ന മേശയിൽ നിന്ന് നമ്മുടെ ലാപ്പിലേക്ക് ഒരു സ്ലാൻഡിംഗ് ബോർഡ് യൂസ് ചെയ്യുക. അങ്ങനെയാണ് നടുവിനും കഴുത്തിനും ഏകദേശം 30-40% സ്ട്രെസ് കുറവാണ് വരികയുള്ളൂ. അപ്പോൾ ഇതെല്ലാം നമ്മൾ അബ്നോർമൽ ആയിട്ടുള്ള സ്ട്രെസ് കുറയുന്നതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതലുകളാണ്, പ്രിക്കോഷൻസ്. എന്നാലും ഇപ്പോൾ സ്റ്റുഡൻ്റ് ആണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണെങ്കിലും കുറേയെല്ലാം സ്ട്രെസ് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് വരാതിരിക്കാൻ നിർവാഹമില്ല. അങ്ങനെയുള്ളവർ ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ ദൈനംദിന കാര്യങ്ങളിൽ വരുന്ന സ്ട്രെസ്സും സ്ട്രെയിനും താങ്ങുന്നതിന് വേണ്ടിയിട്ടുള്ള കപ്പാസിറ്റി പേശികൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതിനാണ് എക്സസൈസസ്. എക്സസൈസിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറയുന്ന എക്സസൈസ് എന്ന് പറയുന്നത് ജനറൽ കണ്ടീഷനിങ് എക്സസൈസാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടത്തം, അല്ലെങ്കിൽ ട്രെഡ്മിൽ, അല്ലെങ്കിൽ സ്വിമ്മിങ്, സൈക്ലിങ് പോലെയുള്ള എക്സസൈസസ്. ഈ ജിമ്മ് പോലെയുള്ള എക്സസൈസസിന് ഇത്തരത്തിലുള്ള സിംറ്റംസ് പ്രിവെൻ്റ് ചെയ്യുന്നതിന് കാര്യമായ റോളില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വിമ്മിങ്, സൈക്ലിങ് എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ചെയ്യുമ്പോൾ ശരീരത്തിലെ എല്ലാ പേശികളും ഒരേപോലെ പ്രെഡിക്റ്റബിൾ ആയിട്ടാണ് മൂവ്മെൻ്റ് വരുന്നത്. ഒരു സ്ഥലത്തും പോയിന്റ് സ്ട്രെസ് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നില്ല. അതുകൊണ്ട് ഇത്തരത്തിലുള്ള എക്സസൈസസിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിക്കുക. എക്സസൈസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് നന്നായിട്ട് വേർക്കുകയും കിതക്കുകയും ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന അത്രയും രീതിയിൽ വേണം നമ്മൾ ചെയ്യാനായിട്ട്. പിന്നെ ഈ മെക്കാനിക്കൽ ബാക്ക് പെയിൻ എന്നുള്ള ഒരു വിഷയം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും നെക്സ്റ്റ് കോമൺ ആയിട്ട് നട്ടലിനെ ബാധിക്കുന്ന ഒരു അസുഖം എന്ന് പറയുന്നത്
ഡിസ്ക് സംബന്ധമായ അസുഖങ്ങളാണ്. ഞാൻ പറഞ്ഞു ഏകദേശം 23 ഡിസ്കുകളാണ് നട്ടലിൽ ഉള്ളത്. ഡിസ്കുകൾ ശരിക്കും നമ്മുടെ നട്ടലിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടി, ഒരു ഷോക്ക് അബ്സോർബർ പോലെ, ഒരു കുഷൻ പോലെ വർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. എന്നാൽ ചില സമയത്ത് വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് പറഞ്ഞാൽ മതി, ഈ ഡിസ്ക് അവിടെ ഇരുന്നുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ചെയ്യാതെ ആ തൽസ്ഥാനത്ത് നിന്ന് തള്ളി പുറകോട്ടോ സൈഡിലേക്കോ വരികയും അത് ഞരമ്പുകളിൽ സമ്മർദ്ദം ഉണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ് ഡിസ്ക് സ്ലിപ്പാവുന്ന അവസ്ഥ എന്ന് പറയുന്നത്. ഡിസ്ക് സ്ലിപ്പാവുന്ന ആളുകളിൽ കൂടുതലായിട്ടും തുടക്കത്തിൽ നടുവേദന മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ ക്രമേണ ഈ വേദന കാലുകളിലേക്ക് വ്യാപിച്ചു വരികയും അതുകൂടാതെ കാലിലെ വേദനയോടൊപ്പം മരവിപ്പ്, തരിപ്പ്, ക്രമേണ ബലക്കുറവ് മുതലായ ബുദ്ധിമുട്ടുകൾ തുടങ്ങുകയും ചെയ്യും. ഇത്തരത്തിലുള്ള പേഷ്യൻസിനെ നമ്മൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി അഗ്രസീവായിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലേക്ക് നമ്മൾ പോകാറുണ്ട്. അവർക്ക് ആദ്യം ഒരു എക്സ്റേ എടുത്തു നോക്കും. അന്ന് അതിന് ശേഷം അതോടൊപ്പം തന്നെ മിക്കവാറും കേസുകളിൽ MRI സ്കാനും കൂടി ചെയ്തു നോക്കേണ്ടതായിട്ടുണ്ട്. കാരണം MRI സ്കാനിൽ മാത്രമേ നമ്മൾ ഡിസ്ക് കാണുകയുള്ളൂ. ഡിസ്ക് കംപ്രസ് ചെയ്യുന്ന ഞരമ്പുകളെയും കാണാനായിട്ട് MRI സ്കാൻ വഴി മാത്രമേ സാധിക്കുകയുള്ളൂ. അപ്പോൾ നമ്മളൊരു MRI എടുത്ത് ഡിസ്കിൻ്റെ പ്രോബ്ലം ആണെന്ന് കൺഫേം ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ പോലുള്ള കുറേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, കഴുത്തിൽ നടുവിന് കൂടുതൽ സ്ട്രെസ് വരുന്നത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് പഠിപ്പിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ ചില എക്സസൈസസ് പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഈ ഞരമ്പുകളെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, ഞരമ്പിൻ്റെ അസ്വസ്ഥത ഉണ്ടാകാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില മരുന്നുകളും സ്റ്റാർട്ട് ചെയ്യും. അപ്പം നല്ലൊരു രീതിയിൽ ഉള്ള ഒരു കൺസർവേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 85% ആളുകളിൽ സർജറിയോ അല്ലെങ്കിൽ മറ്റു ഇടപെടലുകളോ കൂടാതെ ഡിസ്കുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകൾ മുഴുവനായിട്ടും ദൂരീകരിക്കാൻ പറ്റുന്നതാണ്. എന്നാൽ ഒരു 10% താഴെയുള്ള ആളുകളിൽ ഡിസ്കുമായിട്ടുള്ള ബന്ധപ്പെട്ട ഈ വേദനയോടനുബന്ധിച്ച് കാലുകളിലേക്ക് കാര്യമായ ബലക്കുറവുകൾ സംഭവിക്കാം. ഇത്തരത്തിലുള്ള ബലക്കുറവുകൾ ഉണ്ടാവുന്നവരിൽ, അല്ലെങ്കിൽ ഈ സമ്മർദ്ദത്തിൻ്റെ ഭാഗമായിട്ട് മൂത്രമൊഴിക്കുന്ന മലമൂത്ര വിസർജനത്തിൻ്റെ നിയന്ത്രണത്തിൽ ബുദ്ധിമുട്ട് വരുന്നവരിലൊക്കെ സർജറി ആവശ്യമായി വന്നേക്കാം. അപ്പോൾ അതൊരു വിദഗ്ധ ഡോക്ടറുടെ പരിശോധനയ്ക്ക് വിധേയമായതിനു ശേഷമാണ് അത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുക. അത്തരത്തിലുള്ള സർജറീസ് വേണ്ടി വരുവാണെങ്കിൽ അതിന്ന് കീഹോൾ സർജറി വഴി അത്തരം ഡിസ്കിൻ്റെ ബുദ്ധിമുട്ടുകൾ ദൂരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മാർഗങ്ങളുണ്ട്. ഇനി ഒരു അടുത്ത ഒരു വിഭാഗം എന്ന് പറയുന്നത് നട്ടലിൻ്റെ ഡീജനറേറ്റീവ് സ്പൈൻഡിസീസ്, അതായത് നട്ടലിൻ്റെ തേയ്മാനവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന അസുഖങ്ങളാണ്. ഇത്തരം ബുദ്ധിമുട്ടുകൾ കൂടുതലും കാണുന്നത് വയസ്സായ ആളുകളിലാണ്. അങ്ങനെയുള്ളവരിൽ നട്ടലിൻ്റെ ഈ തേയ്മാനം കാരണം നടുവേദന ഉണ്ടാകുകയും മാത്രമല്ല സുഷുമ്ന നാഡിക്ക് കടന്നു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള സ്പേസ് കാലക്രമേണ കുറഞ്ഞു വരികയും ചെയ്യാറുണ്ട്. ഇത് ഈ ഇത്തരത്തിലുള്ള ഒരു ഏകദേശം 50-55 വയസ്സിന് ശേഷമുള്ള ആളുകളിലാണ് ഇത് വരുന്നത്. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ അത് MRI സ്കാനും എക്സ്റേയും വഴി തന്നെയാണ് ഈ അസുഖം നമ്മൾ കൺഫേം ചെയ്യുന്നത്. അത് കഴിഞ്ഞു കഴിഞ്ഞാൽ രോഗിയുടെ രോഗലക്ഷണങ്ങളുടെ തീവ്രത അനുസരിച്ചിട്ടാണ് ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കാറുള്ളത്. ഏകദേശം ഒരു 50% ആളുകളിൽ ഇത് നമുക്ക് മരുന്നുകൾ വഴി, എക്സസൈസസും ഫിസിയോതെറാപ്പിയും വഴി ലക്ഷണങ്ങൾ നിയന്ത്രിക്കാൻ സാധിക്കും. എന്നാൽ ഒരു റിമൈൻഡർ 50% ആളുകളിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള ഇൻ്റർവെൻഷൻസ്, അത് ചിലപ്പോൾ ഇഞ്ചെക്ഷൻസ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും കീഹോൾ സർജറീസ് ആവാം, അല്ലെങ്കിൽ ഓപ്പൺ സർജറീസ് വേണ്ടി വരുന്ന സാഹചര്യങ്ങളുണ്ടാവാം. അത് ഓരോ ആളുകളുടെയും ക്ലിനിക്കൽ പ്രസൻറ്റേഷൻ അനുസരിച്ചിട്ടാണ് അക്കാര്യത്തിൽ തീരുമാനമെടുക്കുന്നത്.